മൊയ്തീൻ, 12-ാമത്തെ ക്ലാസ് ആണ് ഇൻഷാല്ലാ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം വുളൂഇന്റെ 2-ാമത്തെ ഫർളാണ്. വസാനീഹ ഗസ്ലു ലാഹിരി വജിഹിഹി. 2-ാം ഫർള് ഫുറൂള് ആയതുകൊണ്ടാണ് സനീഹ എന്ന് പറയുന്നത്. സനീഹ ആ ഫർളുകളിൽ നിന്ന് 2-ാമത്തേത്, അതായത് സനി ഹി എന്ന ളമീറും അടക്കാതെ ഹ എന്ന ളമീറും അടക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം അതിനെ മുഅന്നസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അജമ്മേനെ ഗസ്ലു ലാഹിരി വജിഹിഹി, മുഖത്തിന്റെ ലാഹിർ കഴുകലാണ്, അതായത് മുഖത്തിന്റെ ഉള്ളല്ല, ഈ കാണുന്ന പുറം ഭാഗം കഴുകുക. ബാത്തുനൽ, തെളിവ് എന്താണ്? ലിയായത്തി ഫൗസിലു വുജൂഹക്കും എന്നതാണ് തെളിവ്. സൂറത്തുൽ മാഇദ. വഹുവ തൂലൻ, മുഖം എന്ന് മുഖത്തെ അതിന്റെ പരിധി എന്താണ്? വഹുവ അത് മുഖം, വജിഹ് തൂലൻ നീളത്തിൽ, അതിന്റെ അതിര് മാബൈന മനാബിത്തി ശാരി റസിഹി ഗാലിബൻ, സാധാരണഗതിയിൽ, ഗാലിബൻ എന്ന സാധാരണഗതിയിൽ, സാധാരണഗതിയിൽ തലമുടി മുളക്കാറുള്ളത് മുതൽ പിന്നെ ഇതിന്റെ ഇടയിലുള്ളത്, തഹ്ത മുന്തഹാ ലിഹിയൈഹി ലഹയൈഹി, രണ്ട് ഈ താടി എല്ല് അവസാനിക്കുന്ന ഈ പോയിന്റ്, അപ്പോ ഇതുവരെ ഇത് രണ്ടാണ്, ഇതിന്റെ ഇടയിലുള്ളതാണ് നീളത്തിൽ. വഹുവ മാബൈന മനാബിത്ത്, മനാബിത്ത് എന്ന് പറഞ്ഞാൽ മുളക്കുന്നത്, ഷാർ എന്ന് പറഞ്ഞാൽ മുടി, റസിഹി എന്ന് പറഞ്ഞാൽ അവന്റെ തലയുടെ മുടി മുളക്കുന്നതിന്റെ ഇടയിലുള്ള ഒന്ന്, വാലിബൻ സാധാരണ മുടി മുളക്കാറുള്ള ഒന്നിന്റെ ഇടയിൽ. വതഹ്ത മുന്തഹ, മുന്തഹ എന്ന് പറഞ്ഞാൽ എൻഡ് ആണിവിടെ, തഹ്ത മുന്തഹ ലഹീഹി, ഈ രണ്ട് എല്ലുകളാണ് ലഹി ലഹിയത്ത്, രണ്ടു കൂടിയതാണ് ലഹിയേഹി ആണ് ഇവിടെ, മുന്തഹ ലഹീഹി ഇവിടെയാണ്. ബിഫതഹി ലാമി ഫഹുവ മിനൽ വജിഹി ദൂനമ തഹ്തഹു. അപ്പൊ ഇത് എന്താണ്? മുഖത്തിൽ പെട്ടതാണ്. ദൂനമ തഹ്തഹു അതിന്റെ താഴെയുള്ളത് എന്തല്ല? മുഖത്തിൽ പെട്ടതല്ല. ദൂനമ തഹ്തഹു അതിന്റെ താഴെയുള്ള ഒന്നൊഴികെ. വശാറു നാവിത്തു, പിന്നെ വശാറു മുടിയും മുഖത്തിൽ പെട്ടതാണ്. നാവിത്തു മുളച്ച, അലാമ തഹ്തഹു ഈ ഇതിന്റെ മുകളിൽ മുളച്ചുണ്ടല്ലോ, ഇത് നേരെ താഴെ ഇവിടെ മുളച്ചതും മുഖത്തിൽ പെട്ടതാണ്. വശാറു നാവിത്തു അലാമ തഹ്തഹു. പരതൻ വീതിയില് എന്താണ്? മാബൈന ഉദിനൈഹി, ഈ രണ്ട് ചെവിയുടെ ഇടയിലുള്ളത് വെതില്. അപ്പൊ ഈ വരുന്നതാണ് മുഖം. വയജിബു ഓസലു ശാരി ശാരിൽ വജിഹി, മുഖത്തെ മുടി കഴുകൽ നിർബന്ധമാണ്. മുഖത്തെ മുടിയാണ് മിൻ ഹുദുബ്. ഹുദുബ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ പോളന്റെ മുകളിലുള്ള ഈ കൺപീലി എന്ന് പറയും, കൺപീലി ഇത്, ഇതാണ് ഹുദുബ്. ഹുദുബ് നാലെണ്ണം ഉണ്ടാവല്ലോ, രണ്ടെണ്ണം ഉണ്ട് ഇപ്പുറത്ത് രണ്ടെണ്ണവും, അപ്പൊ നാലെണ്ണം. അപ്പൊ ഹാജിബിൻ, ഹാജിബ് ഇത്, ഹജബ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ്. സൂര്യന്റെ ഒക്കെ വെളിച്ചം നേരെ കണ്ണിൽ തട്ടാതിരിക്കാൻ ഇത് ഈ പുരികൾ നന്നായിട്ട് ഫല ഉപകാരപ്പെടുന്നുണ്ട്. ഷാരിബ് മീശ, ഷാരിബിന്റെ വാക്കർത്ഥം കുടിക്കുന്നത് എന്നാണ്. കുടിക്കുന്നതെന്ന് അതിന് പേര് വരാൻ കാരണം മൂപ്പര് കുടിക്കുന്നത് പോലെ തോന്നി. അംഫക്കത്തിൻ, പിന്നെ അംഫക്കത്ത്, ഇതാണ് അംഫക്കത്ത്, തായ ചുണ്ടിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഇവിടെ വരുന്നത്. ലിഹിയത്തിൻ, ലിഹിയത്ത് ഇതാണ് ഇവിടെ വരുന്നതാണ് ലിഹിയത്ത്. വഹിയ മാനവത്ത അലദ്ഖിൻ, ഈ ഇതിന്റെ മുകളിൽ മുളക്കുന്ന ഇതാണ് ലിഹിയത്ത്. വഹുവ മുജിത്തമായ ലഹയേനി, ഇത് രണ്ടു സമ്മേളിക്കുന്ന സ്ഥലമാണ് ഇവിടെ, ഈ രണ്ട് എല്ല് ചെവി മുതൽ ഇവിടെ വരുന്ന എല്ലുണ്ട്, ഈ എല്ല് സമ്മേളിക്കുന്ന ഈ സ്ഥലം ഇതാണ് മുജിത്തമാവിൽ ലിഹിയേനി.
ഇതാരിൻ ഇതാർ ഇത് ഇവിടം മുതൽ ഇവിടം വരെ വരുന്ന ഇതാണ് ഇതാർ. ബഹുവ മാപൻ മാ നവത്ത അലൽ അളുമി മാ നവത്ത മുളച്ച മുടിയാണ് അലൽ അളുമി എല്ലിന്റെ മുകളിൽ അൽ മുഹാദി ലിൽ ഉദിനി ചെവിക്ക് നേരെ ചെവിക്ക് നേരെ ഈ മുളച്ച ഈ എൽ ഈ ഈ എല്ലിന്റെ മുകളിൽ ഉള്ള രോമം. ആരിലിൻ ആരിൽ വഹുവ മൻഹത്ത ഇതാർ ഇതാണ് വൈദാരിൻ മാ നബത്ത മുഹാദി ചെവിക്ക് നേരെ വരുന്നത് ചെവിയുടെ നേരെ വരുന്ന ഭാഗം ഇതാണ് ഇതാർ. മാനവത്ത അലൽ അളുമിൽ മുഹാദിയിലിൽ ഉതിരി ചെവിക്ക് നേരെ വരുന്നത് ഇതാർ. ആരിലിൻ ആരില് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയത് വൻ മൻഹത്ത ഇറങ്ങിയത് അൻഹു ഇതാറിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയത് ആരില് അൻഹത്ത അൻഹു ഇലൽ ലിഹിയത്തി ലിഹിയത്ത് വരെ ലിഹിയത്ത് ഇവിടുന്നാണ് ഇവിടെയാണ് ലിഹിയത്ത്. പമിനൽ വജിഹി മുഖത്തിൽപ്പെട്ടതാണ് ഹുംറത്തു ശഫത്തൈൻ ഈ ചുണ്ടിന്റെ ചുവപ്പ് ഇത് ഇതിൽപ്പെട്ടതാണ് മുഖത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ മൗദിയുൽ ഗമമി ഗമമ എന്ന് പറഞ്ഞാല് പിന്നെ ഇവിടെയൊക്കെ ചിലർക്ക് രോമം ഉണ്ടാവും അത് ഏതിൽപ്പെട്ടതാണ് മുഖത്തിൽപ്പെട്ടതാണ്. വഹുവ മാ നബത്ത അലൈഹി ശഅറു മിനൽ ജബഹത്തി നെറ്റിയിൽ മുടി മുളച്ചതാണ് ഗമമ എന്ന് പറയും. ദൂന മഹല്ലി തഹദീഫി മഹല്ലു തഹദീഫ് ഒഴികെ തഹദീഫിന് മുഖവള ഇടുക എന്നൊക്കെയാണ് അർത്ഥം പറയാറുണ്ടായത് അല്ലല്ല സുഹ സുഹ അനുസരിച്ച് മുഖത്തിൽപ്പെട്ടത് ഏതാണ് മുഖവള ഇടുക എന്ന് പറഞ്ഞാല് മാ നബത്ത അലൈഹി ശഅറുൽ ഖഫീഫു അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ ഇവിടെ കുറച്ചൊരു ചെറുതായിട്ടുള്ള ഒരു ഖഫീഫായ മുടി ഉണ്ടാവും ഇത് ഇങ്ങനെ കൊണ്ടുവരും ഇങ്ങനെ ചെവിയിലേക്ക് കൊണ്ടുവരുമ്പോ ഇതിനിടയിലുള്ള ഈ കുറഞ്ഞ ഭാഗം അൽ അഷ്ആറുൽ ഖഫീഫു ബൈന ഇബ്തിദാഇൽ ഇദാരി ഇദാറിന്റെ തുടക്കം ഇതാണ് ഇദാറിന്റെ തുടക്കത്തിന്റെയും വൻ നസാഅത്തി ഇതാണ് കയന്നിട്ട് ഇതാണ് അപ്പൊ ഈ മുഖത്തിന്റെ ഭാഗത്തേക്ക് വരുന്ന ഇതാണ് ഇത് അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന ഇവിടെ കുറച്ച് ഒരു ഒരു ചെറിയ രോമം ഉണ്ടാവും അതാണ് അഷ്ആറുൽ ഖഫീഫ് അത് ഇതിൽപ്പെട്ട ദൂന മഹല്ലി തഹദീഫി അലല്ല സഹി അത് മുഖത്തിൽപ്പെട്ടതല്ല ഏത് ഇത് ഇവിടെ കാണുന്ന ഈ മുടി മുഖത്തിൽപ്പെട്ടതല്ല തലയിൽപ്പെട്ടത് നസഅത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങോട്ട് കയറുന്ന എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനെ കയറിയിട്ടുള്ളതാണ് നസഅത്ത്. അപ്പൊ ദൂന വത്തിദിൽ ഉദിനി പിന്നെ ഇതാണ് ഈ കാണുന്നതാണ് വത്തിദ് ചെവിക്കുറ്റി എന്നൊക്കെ പറയും ചെവിയിലെ വത്തിദ് അതും മുഖത്തിൽപ്പെട്ടതല്ല. വൻ നസഅത്ത് നസഅത്ത് മുഖത്തിൽപ്പെട്ടതല്ല കയറിയത് മുഖത്തിൽപ്പെട്ടതല്ല. വഹുമ നസഅത്ത് എന്ന് പറഞ്ഞാൽ ബയാളാനി മുടിയില്ലാത്ത സ്ഥലമാണ് യക്തനിഫാനി നാസിയത്ത് നാസിയത്ത് മൂർദാവ് ഇങ്ങനെ വെച്ചാല് വരുന്ന ഇതാണ് മൂർദാവ്. ഈ മൂർദാവിന് നേരെ ഇങ്ങനെ അതിന് മുർദാവിന് നേരെ ഇങ്ങനെ വരുന്ന ഇതാണ് എന്ത് നസഅത്ത് എന്ന് പറയുന്നത് ആ കയറിയ സ്ഥലമാണ്. അതുപോലെ പിന്നെ കഷണ്ടി കഷണ്ടിയും ഇവിടെ മുടി പോകുന്നതാണ് കഷണ്ടി. വഹുവ മാ ബൈനഹുമ ഈ രണ്ട് നസഅത്തിന്റെ രണ്ട് നസഅത്തിന്റെ ഇടയിലുള്ളതാണ് കഷണ്ടി. മാ ബൈനഹുമ ഇതൻ ഹസറ അൻഹു ഷഅറു മുടി ഇവിടെ ഉള്ളത് കൊഴിഞ്ഞു പോയാൽ ഈ പറഞ്ഞ സ്ഥലത്തുള്ളത് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയാൽ അതാണ് മൗദിയുസ്സലാ കഷണ്ടി. വയുസന്നു സുന്നത്താക്കപ്പെടുന്നു വസലു കുല്ലിമാ കീല ഈ മുഖത്തിൽ പറയപ്പെട്ടതെല്ലാം കഴുകൽ അന്നഹു ലൈസ മിനൽ വജിഹി മുഖത്തിൽപ്പെട്ടതല്ല എന്ന് പറയപ്പെട്ടതൊക്കെ കഴുകൽ സുന്നത്താണ്. വയജിബു വസലു ലാഹിരിൻ വാഹിരി വബാത്തിനി കുല്ലിൻ ഇതിന്റെ ഒക്കെ ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ് മിനശോരി മുടികളിൽ അസാബിഖത്തി പറഞ്ഞ വൈൻ കസൂഫ അത് തിങ്ങിയതായാലും ലിനുദ്രത്തിൽ കസാഫത്തി ഫിഹ സാധാരണ തിങ്ങിയതായിട്ട് വരാത്ത ഈ മൗദിയുൽ ഗമമ
അങ്ങനെയുള്ള പൊടികൾ, അത് തിങ്ങിയിട്ട് വരൂല. അത്തരം സംഗതിയാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടെങ്കിലും അത് ഉള്ളും പുറമൊക്കെ കഴുകൽ നിർബന്ധമാണ്. അപ്പൊ മുഖത്തിൽ പെട്ടതിനെ ഉള്ളും പുറമൊക്കെ കഴുകൽ നിർബന്ധമാണ്. എന്നാലോ വൽ കസീഫു, കസീഫായ താടി. കസീഫു എന്ന് പറഞ്ഞാൽ എന്താണ്? മാലം തുറൽ ബഷറത്തു, തൊലി കാണാപ്പെടാത്തത്. മിൻ ഖിലാലി, അതിന്റെ ഇടയിലൂടെ. ഫി മജ്ലിസി തഖാത്തുബി, ഒരു അഭിസംബോധനയുടെ സദസ്സിൽ. സാധാരണ നമ്മളെ മുഖാമുഖം ഇരിക്കുന്ന സമയത്ത് തൊലി കാണാത്തതിനാണ് കസീഫ് എന്ന് പറയുക, റുഫൻ സാധാരണഗതിയിൽ. വയജിബു ഗസ്ലു മാലാ യതഹഖഖു ഗസ്ലു ജമീഇഹി ഇല്ലാ ബി ഗസ്ലിഹി. അത് കഴുകിയാലേ കഴുകൽ നിർബന്ധമായത് കഴുകി എന്ന് ഉറപ്പാകൂ, അങ്ങനെയുള്ളത് കഴുകൽ നിർബന്ധമാണ്. വയജിബു നിർബന്ധമാണ് ഗസ്ലു മാലാ യതഹഖഖു, മാ ഒരു ഭാഗം, ലാ യതഹഖഖു ഉറപ്പാവുകയില്ല, ഗസ്ലു ജമീഇഹി അത് മുഴുവൻ കഴുകി എന്ന് ഉറപ്പാവൂല, ഇല്ലാ ബി വസ്ലിഹി അത് കഴുകിയാലല്ല, അങ്ങനെയുള്ള ഒരു ഭാഗം കൂടെ കഴുകൽ നിർബന്ധമാണ്. അപ്പൊ ചെവി ഇവിടെ കഴുകി മുഖത്തിൽപ്പെട്ട ഈ ഭാഗം കഴുകിയും തിരിയണമെങ്കിൽ വത്തിതും കൂടി നനഞ്ഞാലേ ഉറപ്പാവുള്ളൂ. എന്നാ വത്തിതും കൂടി കഴുകുക. ലി അന്ന മാലായത്തിമു ഇല്ലാ ബി മാലായത്തിമുൽ വാജിബു, ഒരു വാജിബ് ലി അന്ന, കാരണം മാ ഒന്ന് ലായത്തിമുൽ വാജിബു, വാജിബ് പൂർത്തിയാകൂല, ഇല്ലാ ബിഹി ആ ഒന്നുകൊണ്ടല്ലാതെ, അങ്ങനെയുള്ള ഒന്ന് വാജിബ്, അതും വാജിബ് തന്നെയാണ്. ഒരു വാജിബ് വാജിബ് ചെയ്തു എന്ന് ഉറപ്പാണെങ്കിൽ അതും കൂടെ വേണം, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതും കൂടെ കഴുകൽ നിർബന്ധമാണ്, അത് വാജിബിൽ തന്നെയാണ് പെടുക. ഇനി മുടികളെ കുറിച്ച് പറഞ്ഞതിന്റെ യാനത്തിലെ കുറഞ്ഞ ഉദ്ധരണികൾ കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടാൽ നന്നാകും. മുഖത്തിലെ മുടി, ഇയാലം അന്ന ഷുഊറൽ വജീഹി സബഅത്ത അശറ, 17 തരം മുടിയുണ്ട്. സലാസത്തുൻ മുഫ്റദത്തുൻ, അതിലെ മൂന്നെണ്ണം മുഫ്റദത്താണ്. വഹിയ ലിഹയത്ത്, ഇത് ഒന്നേ ഉള്ളൂ. അംഫഖത്ത്, ഒന്നേ ഉള്ളൂ. ഷാരിബ്, ഒന്നേ ഉള്ളൂ. അർബഅത്ത് അശർ, 14 എണ്ണം മുസന്നാത്തുൻ, അത് ഡബിൾ ആണ്. ഇദാറ്, രണ്ടെണ്ണം ഉണ്ടാകും. ആരിദ്, രണ്ടുണ്ട്. സിബാലാനി, സിബാൽ എന്ന് പറഞ്ഞാൽ തറാമാസ്, ഇത് ഇതാണ് ഷിബാല്, അത് രണ്ടുണ്ട്. പിന്നെ തുറഫ ഷാരിബ്, ഹാജിബാനി, ഹാജിബ് രണ്ടുണ്ട്. വൽ അഹ്ദാബുൽ അർബഅ, അഹ്ദാബ് 4 എണ്ണം ഉണ്ട്. ഷാറുൽ ഖദ്ദൈൻ, അതുപോലെ ഖദ്ദിൽ വരുന്നത് ഖുതുബ് ബി ളമ്മിൽ ഹാഇ, ഹായിന് ളമ്മുണ്ട്, ഖുതുബ് മാ സുക്കൂനി ദാലി ഹിമ ഹുദുബ് എന്നും പറയാം. അബി ഫതഹി ഹിമ ഫതഹു കൊണ്ടും പറയാം. അശാറും നാബിത്തു അല അജ്ഫാനിൽ ഐനി, കൺപോളയുടെ മേലുള്ളതിനാണ് ഹുദുബ് എന്ന് പറയാം. കൺപോള ഇതാണല്ലോ കണ്ണിന്റെ പോള, ഇതിന്റെ മുകളിലുള്ളതാണ് ഹുദുബ്. ഹാജിബ് എന്ന് പറഞ്ഞാൽ അശാറും നാബിത്തു അല അയലൽ ഐനി, കണ്ണിന്റെ മേൽഭാഗത്തുള്ളതിനാണ് പറയാ. സുമ്മിയ ബിദാലിക്ക, അതിന് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം ഇല്ല, അന്നഹു യഹ്ജുബു അനിൽ ഐനി ശുആ അശംസി, സൂര്യന്റെ ആ പ്രകാശകിരണങ്ങളെ അത് തടയും, കണ്ണിന് നേരിട്ട് വരുന്നതിന് തടയാൻ അത് ഉപകാരപ്പെടും. ഷാരിബ് എന്ന് പേര് പറയാം, ഷാറു നാബിത്തു അല ശഫത്തിൽ ഉല്യ, മേലെ ചുണ്ടിന്റെ മുകളിലുള്ളത് മുളച്ച മുഖത്തിലാണ് ഷാരിബ് എന്ന് പറയാം. ഷാബിബ് എന്ന് പേര് പറയാൻ കാരണം ലി മുലാഖാത്തിഹിൽ മാ ഇൻദ ശുർബിൽ ഇൻസാനി, മനുഷ്യർ കുടിക്കുന്ന സമയത്ത് അത് കുടിക്കുന്നത് പോലെ തോന്നും. ഫക്കഅന്നഹു യസ്റബു മഅഹു. അംഫഖത്ത് എന്ന് പറഞ്ഞാൽ ബി ഫതഹിൽ ഐനി അശാറു നാബിത്തു അല ശഫത്തി സുഫ്ല, താഴെ ചുണ്ടിനോടുള്ളതാണ് അംഫഖത്ത്. ലിഹിയത്ത് എന്ന് പറഞ്ഞാൽ അശാറു നാബിത്തു അല ദഖൻ, ഇതാണ് ദഖൻ. അപ്പൊ ഇതാണ് ലഹിയത്ത്. ബഹുവിത്തിൽ കഫി ദക്കന് എന്നതുള്ളതാണ് അഫ്സഹു, ദക്കനേക്കാൾ. ഇനി ദക്കൻ എന്ന് പറഞ്ഞാൽ മുജിത്തമാവിൽ ലിഹിയേനി, ഈ രണ്ട് ലഹിയെ ഒരുമിച്ച് കൂടുന്ന ഈ സ്ഥലമാണ് തസ്നിയത്തുൽ ലഹ
لحان الله عند التثنيان وهو العظمان اللذان ينبت عليهم الأسنان السفلى تايه പല്ല് മുളക്കുന്ന എല്ലാണ് ഈ ദക്കന് എന്ന് പറയുന്നത് യജിത്തബിയു മുഖദ്ദമുഹാ ഫി ദക്കനി വഹു മുഅഖ്ഖറുഹുമാ അതിന്റെ മുഅഖ്ഖർ ഇവിടെയാണ് എവിടെ ഫിൽ ഉദനൈനി കഖൗസിൻ മുഅവ്വജിൻ ഒരു വില്ല് വളച്ചു വെച്ചതുപോലെയാണ് ഇദാറ് എന്ന് പറഞ്ഞാൽ ബിദാലിൽ മുഅജ്ജമത്തി പുള്ളിയുള്ള ദാലിന് ഉള്ളിയുള്ളത് അവലുമായ എമ്പുത്തുലിൽ അമ്രതി ഗാലിബൻ സാധാരണഗതിയിൽ അമ്രതിന് ആദ്യം മുളക്കുന്നത് ഇതാറുണ്ട് ഇതാണ് ആദ്യം മുളക്ക് ആരിദു ഹുവ ശാറുല്ലദീ ബൈനൽ ലിഹയത്തി വൽ ഇദാരി ഇത് രണ്ടിന്റെ ഇടയിലുള്ളതാണ് ആരിദു ഇനി ദൂന മഹല്ലി തഹദീഫ് അതിന്റെ തഹദീഫ് എന്ന് പറഞ്ഞാൽ എന്താണ് തലാ തർഫ ഖൈത്തിൻ അലാ റഅ്സിൽ ഉദ്നി ഒരു നൂല് ഈ ഇവിടെ വെക്കുന്നു എന്നിട്ട് ഉദിന് والمراد به الجذوع المحاذي لأعلى العذار إذارൻ്റെ ഏറ്റവും മേലെ ഇതാണ് ചെവിയുടെ മേൽഭാഗം ഇവിടെ വെച്ചിട്ട് ലാലൽ ഇദാർ ഇദാറല്ല ഇവിടെ അല്ല ഇവിടെ അല്ല ഇവിടെ ഏറ്റവും മേലെ ചെവിന്റെ ഏറ്റവും മേലെ ഭാഗത്ത് കരീബം മിനൽ ബത്തിനി ഇതിനോടടുത്ത് ഇവിടെ മേലെ ഇവിടെ വെക്കുക ഒത്തറഫു സാനി എന്നിട്ട് ആ നൂലിന്റെ മറ്റേ തല ഇവിടെ വെക്കുക ലാലൽ ജബഹത്തി ജബഹത്തിന്റെ ഇവിടെ വെക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ ഇതിനിടയിൽ വരുന്ന ഈ ഭാഗം വയുഫറലു ഹാദൽ ഖത്തു ഖൈത്തു മുസ്തഖീമൻ എന്നിട്ട് ഇതിങ്ങനെ നേരെ പിടിച്ചു കൊടുക്കും ഇങ്ങനെ നേരെ പിടിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ഭാഗം അതാണ് മഹല്ലു തഹദീഫ് ഇമ്മാ നസല അൻഹു ഇലാ ജാനിബിൽ വജിഹി മുഖത്തിന്റെ ഭാഗത്തേക്ക് ഉള്ള ഇപ്പുറത്തേക്കുള്ള ഈ ഭാഗം ഫഹ്വ മൗദിയു തഹദീഫ് ഇതാണ് മൗദിയു തഹദീഫ് ഇങ്ങനെ പേര് പറയാനുള്ള കാരണം ലിയന്ന നിസാ അവൽ അഷ്റാഫ ഈ വലിയ ചില സ്ത്രീകളും ചില മുതിർന്ന നേതാക്കളും ഒക്കെ സൗന്ദര്യത്തിന് വേണ്ടി യഹദീഫുന ശിവറ മുടി കളയും അൻഹു ആ സ്ഥലത്തിൽ യസ്തസിയാൽ വജുഹു മുഖത്തിനൊരു വിശാലത തോന്നാൻ വേണ്ടി അങ്ങനെ ചെയ്യാറ് അതാണ് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ മഹല്ലു തഹദീഫ് അതിൽ മുഖത്തിൽ പെട്ടത് ലൈസ മിനൽ വജിഹി വൽ വത്തിദു ബികസ്രിത്ത ഇവൽ ഫത്ഹു ലുഗത്ത് നസഅത്ത് എന്ന് പറഞ്ഞാൽ ഒക്കെ പറഞ്ഞല്ലോ ഈ പറയപ്പെട്ട മുഖത്തിൽപ്പെട്ടത് അല്ല എന്ന് പറയുന്നത് കളയൽ അത് എന്താണ് കളയൽ സുന്ന അല്ല കഴുകൽ സുന്നത്താണ് നീ ഇവിടെ ഇയാനത്തില് ഇതിന്റെ ശറഹിൽ കാണാം വാലം എന്ന ലഹിയത്തഹു അലൈഹി സലാം നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ താടി കാനത്ത് അലീമത്തൻ അവൾ ഭയങ്കര വലിയ ഒരു ഒരു ഗാംഭീര്യമുള്ളതായിരുന്നു വലായു കാലു കസീഫത്തൻ തിങ്ങിയതല്ല ലിമാ ഫീഹി മിനസ് നശാത്തി وكان عدد شعرها الى مديد انم 100000 و 14 20 الفا ഒരു ലക്ഷത്തി 24000 ആയിരുന്നു ഈ അതതിൽ അമ്പിയ ഈ അമ്പിയാക്കളുടെ എണ്ണം എണ്ണാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി രോമത്തിന്റെ എണ്ണം അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാം ഇങ്ങനെ ലോകത്തൊരു നേതാവിനെ കാണില്ല എല്ലാം ഇത്ര കൃത്യമായി പഠനത്തിന് വിധേയമായ ആകപ്പെട്ട ഒരു നേതാവ് ഒരു മനുഷ്യൻ
മാ ഷാ അല്ലാഹ്. അല്ലാഹു ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ ഒരു അനുയായിയാകാൻ നമുക്ക് ഭാഗ്യം നൽകി. പരലോകത്ത് ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ അടുക്കല് സ്വീകരിക്കപ്പെട്ട ഒരാളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പഠന ശ്രമങ്ങളൊക്കെ അള്ളാഹു അതിന്റെ ഭാഗമായി സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഫർള് മൂന്നാമത്തെ ഫർള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.